अच्छा अच्छा आवाज रोड कचा തീർന്നിടാം ഒരു മെഴുകു തിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകു തിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ ആത്മനാഥായ ഇന്നെ മാനസത്തിൽ പാതിൽ തുറന്നിടുന്നു സ്നേഹനാഥാകൃത്തിൻ സത്കാരിയിൽ നീ വന്നു വാഴണമേ
ഒടിയന്റെ വല്ല ടീച്ചർ അറിഞ്ഞോടാ? ഇല്ല ഇല്ല, ഒടിയന്റെ ഒന്നും അറിയണില്ല. ആരെങ്കിലൊക്കെ ഈ കാലത്ത് പള്ളി പോടാവേ? എന്തൂടെ നീ പള്ളിയിലൊക്കെ പോവാൻ? ആ ഞങ്ങൾ ഞായറാഴ്ച വല്ലപ്പോഴൊക്കെ പള്ളി പോകാറുള്ളു. ആരായിരുന്നു? ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്. നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാണ്. അയ്യോ സാറേ, അമ്മയ്ക്ക് രോഗമായിട്ട് ലോൺ എടുത്തതായിരുന്നു. ഇപ്പോ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പനാണെങ്കിൽ മരിച്ചു. എന്താ ചെയ്യുന്നത്? ബാങ്കിന്റെ നടപടികൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. തരുവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചു തരുത്തോ? 3 ദിവസം സാവകാശം മാത്രം തരാം. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകാം. മോനെ, എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്കിന്റെ നടപടികൾ അതുപോലെ തന്നെ അടക്കും. എത്രയും പെട്ടെന്ന് ലോൺ അടയ്ക്കും. എന്താ പറ്റിയേ? മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ. നിന്നിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്താ പറ്റിയേ? കാര്യം പറ. ഏയ് ഒന്നുമില്ല. പറയടാ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. നീ പറയുന്നേ. ഇല്ലടാ, ഒന്നുമില്ല. നീ നീ കാര്യം പറ. ഇല്ലടാ. പറയടാ. അല്ല, വീട്ടിൽ ചെറിയ പ്രശ്നം. എന്നാ പ്രശ്നം? വീട്ടിൽ എന്നാ പ്രശ്നം? ബാങ്കിൽ നിന്ന് അമ്മയുടെ അസുഖമായിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ബാങ്കുകാർ വന്ന് വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പം ജപ്തി നോട്ടീസ് ഒട്ടിച്ചേക്കുവാ. ഇനിയിപ്പം എന്നാ ചെയ്യണേ? 3 ദിവസം അവർ തന്നിട്ടുള്ളൂ പൈസ അടയ്ക്കാൻ. 5,000,000 രൂപ അടയ്ക്കാനുണ്ട്. എൻ്റെ കയ്യിൽ എവിടെ നിന്നാടാ ഇത്രയും പൈസ? പെട്ടിരിക്കുക. എന്നാ ചെയ്യുന്നേ? ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നിനക്ക് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി. എന്നത് പറയാം. ഏയ്, അത് ശരിയാകില്ല. എടാ, നിനക്ക് വേണമെങ്കിൽ മതി, വേറെ വഴിയൊന്നും ഇല്ല. ഇത്രയും കാശ് ഇത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇല്ല ഇല്ല ഇല്ല, അത് ശരിയാകില്ല. ഇതാണേ കാര്യം നടക്കും. അത് ശരിയാകില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും ശരിയാവൂല. ഇപ്പൊ 5,000,000 രൂപ വേണ്ടേ? എന്ന് പറഞ്ഞൊരു കേസൊന്നുമില്ല. ഏയ്, അത് പറ്റത്തില്ല. എടാ, നിനക്ക് വേണേ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിന്റെ അവസ്ഥ ഓർത്തിട്ട് പറഞ്ഞാ. ഏയ്, അത് ശരിയാവില്ല. ഇല്ല ഇല്ല. Thank you.
അവളെ പറയടാ. എടാ അത് പ്രശ്നമാകൂടാ, എങ്ങനെയാ വേണോ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ അങ്ങനെ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ അല്ലേ ആവശ്യം, നീ വ്യക്തിയാണ് കുട്ടിയാണെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് വന്നേക്കില്ല. ഞാനെല്ലാം പറഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാൽ മതി, നാനുമായിട്ട് നാളെ പോരെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഇതോടെ സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ എത്തിച്ചേക്കാം. ശരി, വെച്ചേക്കുവാ. ഓക്കെ ഡാ, നൈറ്റ്. ആ കുഞ്ഞിയെ ബാ. ആ കേരടാ. പോയിട്ട് വരാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യേ. Satan, the ruler of the gods of the pit, the king of the we world, we command that these things of which we command speak the forces of darkness to bestow their infernal power upon us. Open wide the gates of hell and come forth. Grant us the indulgences of which we speak. By all the gods of the pit, we command that these things of which we speak. Open wide the gates of hell and come forth from the earth. I am going to set up here. This is the same thing. We are going to go. Oh,
എന്നാ പറ്റി Thank you.
വേണ്ടിയ ഇത് വെച്ച് കടമെല്ലാം തീർക്കണം. പഴയ പോലെ വാ. ഓക്കെ, ആ ശരി, പോക്കോടാ.